ഉച്ചയൂണിനൊപ്പം കഴിക്കാൻ പറ്റിയ വളരെ ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയുടെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. എൻ്റെ റെസിപ്പീസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്ക് റെസിപ്പി കണ്ടു നോക്കാം. ഒരു കുക്കറിൽ 1/4 കപ്പ് വൻപയർ നന്നായി കഴുകിയതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് വെക്കുക. ഇതിലോട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക. എരിവിനായിട്ട് ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡറാണ് ഉപയോഗിക്കുന്നത്. ഇതിലോട്ട് 1/2 ടീസ്പൂൺ ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെച്ച് വിസിലിട്ട് നന്നായിട്ട് ഇതിനെ വേവിച്ചെടുക്കണം. വലിയ ഫ്ലെയിമിൽ 2 വിസിലും ചെറിയ ഫ്ലെയിമിൽ ഏകദേശം 1/6 വിസിൽ എടുത്തിട്ടാണ് ഇതിന് വെന്ത് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന വൻപയർ അനുസരിച്ചിരിക്കും അതിൻ്റെ വേവിൻ്റെ കണക്കൊക്കെ. അപ്പോൾ അതനുസരിച്ച് വേണം നിങ്ങൾ വെക്കാനായിട്ട്. ഇപ്പോൾ ഇത് വളരെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഇതിൽ അത്യാവശ്യം ചെറുതായിട്ടൊരു വെള്ളാംശമുണ്ട്. ഇനിയിപ്പോൾ ഇത് മുഴുവനായിട്ട് വറ്റി പോയിട്ടുണ്ടെങ്കിൽ തന്നെ ഇതിലോട്ടൊരല്പം ചൂടുവെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണം. ഞാനിവിടെ തൊലിയെല്ലാം കളഞ്ഞ് കഴുകിയതിന് ശേഷം വളരെ ചെറുതാക്കി അരിഞ്ഞിട്ടുള്ള 2 കപ്പ് മത്തങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ഇതിൻ്റെ കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട്, മീഡിയം ടു മീഡിയം ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതിനെ വേണമെങ്കിൽ ഒന്ന് മൂടി വെച്ച്, വിസിലൊന്നും വെക്കണ്ട കേട്ടോ, ജസ്റ്റ് ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് എങ്ങാനും ഇതിൽ വെള്ളത്തിൻ്റെ അംശം കുറവുണ്ടെങ്കിൽ കുറച്ചും കൂടെ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് വേണം നമുക്കിത് ചെയ്യാനായിട്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ മത്തങ്ങ വെന്ത് കിട്ടിക്കോളും. മറ്റൊരു പാനിലോട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ചൂടായ വെളിച്ചെണ്ണയിലോട്ട് 1 പച്ചമുളക്, ആവശ്യത്തിന് കറിവേപ്പില, 6-7 ചുവന്നുള്ളി ചെറുതാക്കി അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. വൻപയർ വേവിക്കുന്ന സമയത്ത് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഈ സമയത്ത് എരിവിന് വേണ്ടി മാത്രം മുളക് പൊടി, നിങ്ങളുടെ ഓരോരുത്തരുടെ എരിവ് അനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുത്ത് തീ കുറച്ച് വെച്ച് വേണം മിക്സ് ചെയ്യാൻ. അല്ലെങ്കിൽ ചിലപ്പോൾ അത് പെട്ടെന്ന് കരിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ ഇതിനെ മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ ഏകദേശം 1/4 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത്. ചേർത്തിട്ടുള്ള മുളക് പൊടിയുടെ പച്ചമണം മാറിക്കിട്ടണം, എന്നാൽ മാത്രമാണ് ഈ കറിക്ക് രുചി ഉണ്ടാവുള്ളൂ. പക്ഷെ ഒരുപാട് സമയം എടുക്കില്ല, 2 മിനിറ്റിനുള്ളിൽ തന്നെ, ചിലപ്പോൾ 3 മിനിറ്റിനുള്ളിൽ തന്നെ ഇതിൻ്റെ പച്ചമുളകെല്ലാം മാറിയിട്ടുണ്ടാവും. ഇനി നമുക്കിതിലോട്ട് വേവിച്ച് വെച്ചിട്ടുള്ള വൻപയറും മത്തങ്ങയും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ ഈസി ആയിട്ട് തന്നെ, എത്ര പെട്ടെന്നാണ് നമ്മൾ കറി ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം, കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. ഇതിന് എരിവും ഉണ്ട്, അതേസമയം നേരൊരു മധുരമാണ് ആ മത്തങ്ങയുടെ ഒരു മധുരമാണ് ആ നിൽക്കുന്നത്. അത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ, എൻ്റെ റെസിപ്പീസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താഴെയുള്ള റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണം അത് ക്ലിക്ക് ചെയ്യണം. അതോടൊപ്പമുള്ള ഓൾ എന്ന ഓപ്ഷനും കൂടെ ക്ലിക്ക് ചെയ്താൽ മാത്രമായിരിക്കും ഞാൻ എപ്പോൾ ഒരു പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. നിങ്ങൾക്ക് എൻ്റെ റെസിപ്പി വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.